ഐ പി എൽ വാതുവെപ്പ് കേസിൽ കുറ്റവിമുക്തനായ ശ്രീശാന്ത് ഇപ്പോൾ ഇടപ്പള്ളിയിൽ പരിശീലനത്തിന് ഇറങ്ങുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പരിശീലനത്തിനിറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ശ്രീശാന്ത് ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചു. സുജിത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അങ്ങനെ 2.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രൊഫഷണൽ ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കേരളത്തിൻ്റെ സ്വന്തം ശ്രീശാന്ത് വീണ്ടും ബൂട്ടണിയുകയാണ്. പരിശീലനത്തിനായി പോവുകയാണ് അദ്ദേഹം. ശ്രീശാന്ത്, ഒരു നിമിഷം. ഏറെ വൈകിയിട്ടുണ്ടെന്നറിയാം. കഴിഞ്ഞ മുതൽ ഈ സമയം വരെ വളരെ കുറച്ച് സമയം ശ്രീശാന്തിന് ഉറങ്ങാനും പറ്റിയിട്ടുള്ളതെന്നറിയാം. പക്ഷേ ഇന്ന് തന്നെ കളിക്കണം എന്നുള്ള ശ്രീശാന്തിൻ്റെ ആ ഒരു ഉള്ളിലെ ഒരു സ്ഥിരോത്സാഹം ഉണ്ടല്ലോ, ഇന്ന് തന്നെ അറിയണം. അതല്ല, വേറെ ഒന്നുമല്ല. ഞാൻ ഒരു ഇടപ്പള്ളി ഹൈസ്കൂളിലാണ്, അപ്പം ഗവൺമെൻറ് സ്കൂളാണ്. അപ്പം നത്തിങ് ടു ഡു ബി സി സി ഐ. അത് മാത്രമല്ല, എൻ്റെ സ്വന്തം ക്ലബ് കൂടെയാണ്. അപ്പം എന്തോ അല്ല, ഞാൻ ഇന്ന് തന്നെ കളിച്ചേക്കാന്ന് വെച്ചു. ഒരുപക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക്, ഇപ്പോൾ ഇവിടെ കേട്ട സംസാരമാണ് അച്ഛനും അമ്മയൊക്കെ പറയുന്നത്, ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയതിനേക്കാൾ ഒരു സന്തോഷം ഇന്ന് ഇവിടെ എല്ലായിടത്തും അതിൻ്റെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ നിമിഷം വീണ്ടും ബൂട്ട് കെട്ടി, വീണ്ടും കിറ്റെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ഈ നിമിഷം ശ്രീശാന്തിന് എന്താ തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട്. ഞാൻ പ്രാക്ടീസിന് എങ്ങനെ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. സത്യമായിട്ടും ക്രിക്കറ്റ് ഇപ്പോൾ ഞാൻ ഇന്ന് ബോൾ ചെയ്യുമ്പോൾ എനിക്കറിയാം, ഞാൻ ഒരു ഓൾമോസ്റ്റ് 6 to 9 months ആയിട്ട് ബോൾ ചെയ്തിട്ടും കൂടിയില്ല. അപ്പം റിയലിസ്റ്റിക്കലി ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. കാരണം എത്രയും പെട്ടെന്ന്, ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞ, ഇന്നലെ ഞാൻ എത്തിയിരുന്നെങ്കിൽ ഇന്ന് രാവിലെ പ്രാക്ടീസിന് പോകാൻ. അപ്പം നമ്മളെ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ മാക്സിമം എഫേർട്ട് കൊടുക്കും, ബാക്കി ലെറ്റ്സ് സീ. ശ്രീശാന്തിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഒപ്പമുണ്ട്. എങ്ങനെയാണ് ഈ നിമിഷത്തെ വൈകാരികമാണ്? എല്ലാ തരത്തിലും വലുത്, ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളല്ലേ. ഇതിനു വേണ്ടി ഈശ്വരൻ്റെ കടാക്ഷം കൊണ്ട് അത് സാധിക്കുകയാണ്. ഇടപ്പള്ളി സ്കൂൾ ഗ്രൗണ്ടിൽ പരിശീലനത്തിനായി ശ്രീശാന്ത് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി ഇപ്പോൾ ഇടപ്പള്ളിയിൽ നിന്നും കാർത്തിക ചേരുന്നു. കാർത്തിക, ശ്രീശാന്ത് ഏറെ ആവേശത്തിലാണ്, വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ ഏറെ സന്തോഷത്തിലായിരുന്നു നമ്മോട് പ്രതികരിച്ചതും. എങ്ങനെയാണ് ഗ്രൗണ്ടിൽ നൽകിയ ഒരു സ്വീകരണം? ശരിക്കും പറഞ്ഞാൽ അഗ്നിസുറ്റ് വരുത്തിയ ശേഷം ശ്രീശാന്ത് വീണ്ടും ബോള് കയ്യിലെടുക്കുകയാണ്. ഇന്ന് തന്നെ പ്രാക്ടീസ് ഇറങ്ങണമെന്ന് ശ്രീശാന്തിന്റെ ആഗ്രഹമാണ്. ഇടപ്പള്ളി ഗ്രൗണ്ടിൽ തന്നെ പ്രാക്ടീസിന് സൗകര്യം ഒരുക്കിയത്. എറണാകുളം ക്രിക്കറ്റ് ക്ലബ്ബാണ് ഇപ്പോൾ പരിശീലന സൗകര്യം ഒരുക്കിയത്. ഇവിടെ ഇപ്പൊ എറണാകുളം ക്രിക്കറ്റ് ക്ലബ്ബിലെ അംഗങ്ങളുണ്ട്. അവർ ചേർന്നിട്ട് ശ്രീശാന്തിനെ സ്വീകരിച്ചിട്ടാണ് നെറ്റ്സിലേക്ക് എത്തിയത്. ഇപ്പോൾ നെറ്റ്സിൽ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം, ശ്രീശാന്തിന്റെ വീടിന് തൊട്ടടുത്താണ് കലൂർ രാജേന്ദ്ര സ്റ്റേഡിയം. പക്ഷെ ബി സി സി ഐയുടെ വിലക്കുള്ളതിനാൽ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രീശാന്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള ആഗ്രഹവും തിരിച്ചു വരവിന് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാനും ഫിറ്റ്നസ് വീണ്ടെടുക്കാനും പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്താണ് ശ്രീശാന്ത് ഇന്ന് തന്നെ പ്രാക്ടീസിന് ഇറങ്ങിയത്.